അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ആണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് ആദ്യം തന്നെ ഒരു പേപ്പറിൽ ലെങ്ത്തും ബ്രെഡ്ത്തും 10 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം അതേപോലെ വരച്ചിട്ട് അതിനെ നമ്മൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്താലോ. അപ്പം നമ്മൾ വരച്ചത് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരച്ചത് ബോക്സ്. അതിനുശേഷം നമ്മൾ നേരെ മടക്കുക. എന്നിട്ട് നമ്മൾ 1/4 അല്ല സോറി 3/4 മടക്കി കൊടുക്കുക. നേരെ മടക്കുക, 3/4 പിന്നെയും മടക്കുക. അപ്പം മനസ്സിലായല്ലോ എങ്ങനെ മടക്കേണ്ടതെന്ന്. അതിനുശേഷം അതിൻ്റെ ബാക്കിലുള്ളൊരു നമ്മുടെ അവിടെ കാണുന്ന ഒരു റെക്റ്റാങ്കിൾ നമ്മുടെ ബാക്കിലേക്ക് മടക്കുക. അതിനുശേഷം ബാക്കിൽ നിന്ന് നമ്മൾ മടക്കിയതുണ്ടല്ലോ, അവിടെ വേറെ ഒരു റെക്റ്റാങ്കിൾ കാണും, അതും ഒന്ന് ബാക്കിലേക്ക് മടക്കുക. അപ്പം ഒരു ഒരു കോർണർ പീസ് കിട്ടും. അന്ന് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കട്ട് ചെയ്തത് നമ്മൾ തുറക്കുമ്പോൾ നമുക്കൊരു സ്റ്റാർ കിട്ടും. അപ്പോൾ ചിലവരത് അങ്ങനെ ചെറുങ്ങനെ പാളിപ്പോയിട്ടുണ്ടാവും, സ്റ്റാർ കറക്റ്റായിട്ട് വരില്ല. അതിനുശേഷം നമ്മൾ നഖത്തിനെ കൊണ്ട് അതിൻ്റെ ആ ഒരു വലിയ മടക്കലെല്ലാം നഖത്തിനെ കൊണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളതിൻ്റെ ചെറിയ മടക്കലെല്ലാം നഖത്തിനെ കൊണ്ടാക്കി നല്ലോണം. അപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നാട്ടിൽ തുറക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു പോഷൻ അതേ രീതിയിൽ നമ്മൾ മടക്കിയിട്ട് നല്ലോണം നഖത്തിനെ കൊണ്ടാക്കി കൊടുക്കുക. നല്ല കുറച്ച് പൊന്തിയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ക്രിംസൺ റെഡ് കളർ എടുത്തിട്ട് നമ്മൾ സ്റ്റാറിന് അടിച്ചു കൊടുക്കാം. ഇപ്പം അത് വേണമെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പം അത് അടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വൈറ്റ് സ്റ്റാർ കിട്ടും. വൈറ്റ് സ്റ്റാർ ബോണ്ട് പേപ്പർ വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് സ്റ്റാർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ കളർ പേപ്പർ വെച്ചിട്ട് ചെയ്താൽ നമുക്ക് ഈ കളർ അടിക്കുന്ന ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പം ഞാൻ മറ്റേ ട്രീകൾക്ക് ഗോൾഡൻ ആയിരുന്നു ചെയ്തത്, ഇതിന് ഞാനിവിടെ ചെയ്യുന്നത് റെഡ് കളറായിരുന്നു. അതിനുശേഷം നമ്മളൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മുടെ ഫെവിക്കോൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇത് ഒട്ടണം, അപ്പം നമ്മൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു പഞ്ഞി വെച്ചിട്ട് കോട്ടൺ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു എഡ്ജസ് എല്ലാം നല്ലോണം ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനതങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിന് ഒരു ചെറിയ പണിയും കൂടി ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ആ ഒരു പുറത്ത് വരുന്ന ആ ഒരു ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് പെർഫെക്റ്റ് സ്റ്റാർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇതാ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടുത്ത സാധനം നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ പേപ്പറിനെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിനുശേഷം നമ്മൾ ക്രിസ്മസ് ബെല്ലല്ലേ, അതൊന്ന് നമ്മൾ വരച്ചു കൊടുക്കാം. ഹാഫ് വരച്ചു കൊടുത്താൽ മതി, ക്രിസ്മസ് ബെല്ലിൻ്റെ ഹാഫ് വരച്ചു കൊടുത്താൽ മതി. നമ്മൾ രണ്ടായിട്ട് മടക്കുന്നതുകൊണ്ട് നമുക്ക് ഹാഫ് മതി. അതിനുശേഷം നമ്മൾ അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. തെറ്റാതെ കട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മളത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ബെല്ലിന് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മളുടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് നമ്മുടെ ബെല്ലിനെ കുറച്ച് ചെരിച്ച് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തിനാണ് നമ്മൾ ഇങ്ങനെ നേരെ മടക്കിയിട്ട് മുറിച്ചതെന്ന്. അത്
നമുക്ക് രണ്ട് ബെല്ലും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടോ? ഇപ്പം നമ്മൾ വരച്ചിട്ടുണ്ട്, ഇനി നമ്മൾക്ക് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം തെറ്റാതെ കട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ നമ്മളുടെ നേരത്തെ മുറിച്ച് വെച്ച നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ, അത് ആ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒരു കളേർഡ് പേപ്പറിൽ അത് ആ ഒരു ഇതിൽ തെറ്റാതെ ആ ഒരു ബെല്ല് വരച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിറ്റർ പേപ്പർ യൂസ് ചെയ്യും. എനിക്കിഷ്ടം കളേർഡ് പേപ്പറാണ്. ഗ്ലിറ്റർ പേപ്പർ കയ്യിലുണ്ട്, ബട്ട് എനിക്ക് കുറച്ചും കൂടി തോന്നിയത് കളേർഡ് പേപ്പറിനോടാണ്. അതിനുശേഷം ഞാനൊരു ലൈറ്റ് പിങ്ക് കളേർഡ് പേപ്പറും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കളേർഡ് പേപ്പർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ പേപ്പറിൽ നമ്മൾ കളർ ചെയ്തെടുത്താലും മതി. അപ്പം ഞാൻ അതേപോലെ വരച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പേപ്പർ വെച്ചിട്ട് വരക്കുവാണെങ്കിൽ നമുക്ക് തെറ്റാതെ കാർഡ് ബോർഡിൽ ഒട്ടിക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ വരക്കുവാണെങ്കിൽ അവിടെ അപ്പുറത്തെ അപ്പുറത്തൊക്കെ തെറ്റിയിട്ടെല്ലാം ഉണ്ടാകും. അതിനുശേഷം നമ്മൾ അതിൻ്റെ ബെല്ലിൻ്റെ താഴ്ഭാഗം വരുന്ന ഒരു ഒരു സാധനമില്ലേ, അത് നമ്മൾ രണ്ടിൻ്റെ കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു രണ്ട് ബെല്ലും അവിടെ ഒട്ടിച്ചിട്ട് യെല്ലോൻ്റെ ബെല്ലിൻ്റെ താഴെ നമ്മുടെ പിങ്ക് കളറും പിങ്ക് ബെല്ലിൻ്റെ താഴെ യെല്ലോ കളറും വേണം ഒട്ടിക്കാനായിട്ട്. അപ്പം ഞാനതങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് പിങ്കിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മുടെ ബെല്ലിൻ്റെ ആ ഒരു ഒരു ഇങ്ങനത്തെ ഒരു പോർഷനില്ലേ, അവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം യെല്ലോൻ്റെ താഴെ പിങ്കും പിങ്കിൻ്റെ താഴെ യെല്ലോവും വേണം കേട്ടോ ഒട്ടിക്കാനായിട്ട്. ഒരേ കളറായിട്ട് ഒട്ടിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവത്തില്ല, ഒരു 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 ഇതുണ്ടാവത്തില്ല, ഒരു ഗുമ്മ ഉണ്ടാവത്തില്ല. അതിനുശേഷം നമ്മൾ ഒരു കള ഒരു ഗ്ലിറ്റർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ട് ഗ്ലിറ്റർ പേപ്പറായാലും മതി, അത് നമ്മൾ നമ്മൾ നേരത്തെ ഒട്ടിച്ച ഒരു ഇതുണ്ടായിട്ടില്ല ബെല്ലിൻ്റെ താഴെ അതിൻ്റെ മേലയിൽ ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു അത് കുറച്ച് കട്ടിയിലും ഇത് കുറച്ച് തിന്നായിട്ടും വേണം കേട്ടോ എടുക്കാനായിട്ട്, എന്നാലേ നമ്മൾ നേരത്തെ ഒട്ടിച്ചതൊക്കെ കാണത്തുള്ളൂ. അപ്പം നമ്മുടെ ബെല്ലിൻ്റെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നീണ്ടിരിക്കുന്ന പോർഷനിൽ നമ്മളൊന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. ഇനി ഞാനൊരു റിബൺ ഇവിടെ എടുത്തിട്ടുണ്ട്. റിബൺ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുമല്ലോ, നമ്മൾ സാധാരണ കെട്ടിടുന്ന പോലെ റിബൺ ഉണ്ടാക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം ഇപ്പം കാണാൻ നല്ല ഭംഗിയില്ലേ? ഇപ്പം റിബൺ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്ലിറ്റർ നമ്മുടെ ഈ കളർ പേപ്പറിനെ കൊണ്ട് റിബൺ ഉണ്ടാക്കാം. അത് സിമ്പിൾ അല്ലേ റിബൺ ഉണ്ടാക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ഈ ട്രീനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ട്രീയിൽ ഞാൻ അന്നേരം ആക്കിയത് നമ്മുടെ സ്നോയുടെ എഫക്റ്റെല്ലാം വരാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായി, അതെനിക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പം ഞാനത് എടുത്ത് പാർട്ടി എടുത്തിട്ട് ഇത് ഇട്ടിട്ട് കൊടുത്തു. അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്കൊന്നും